ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പോര് ശക്തമാവുകയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾക്കും ടൂറിസത്തിനും വലിയ സാധ്യതയുള്ള മണ്ഡലമാണ് ചിറയൻകീഴ്. സംവരണ മണ്ഡലമായ ചിറയൻകീഴിൽ തുടർച്ചയായ മൂന്നാം വിജയത്തിനായാണ് LDF സ്ഥാനാർത്ഥി വി ശശി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നേടിയ മേൽക്കൈയാണ് ഇടതിന്റെ പ്രതീക്ഷ. ഈ നിയോജകമണ്ഡലത്തിൽ കുട്ടികളെ ഏതാണ്ട് 1,500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ചിലതെല്ലാം പൂർത്തിയാക്കി, ചിലതെല്ലാം പകുതിയായി, ചിലതെല്ലാം ആരംഭം കുറച്ചു. ഇതെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ എടുക്കേണ്ട പ്രധാന ദൗത്യം. അത് നിങ്ങൾ ഒരവസരം കൂടി എനിക്ക് തരണം. മാത്രമല്ല എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇവിടെയാണ് തുടർഭരണത്തിൻ്റെ ആവശ്യകത ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വികസനം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് LDF വീണ്ടും വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ വീണ്ടും LDF എന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ നാട്ടിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ള ബോധം കൊണ്ടാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായ BS അനൂപാണ് UDFനായി മത്സരിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടൂർ പ്രകാശിന്റെ വിജയം UDF ക്യാമ്പിലെ ആത്മവിശ്വാസം കൂട്ടുന്നു. ചിറയൻകീഴ് നിയോജകമണ്ഡലം വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന നിയോജകമണ്ഡലമാണ്. നമുക്കറിയാം 140 നിയോജകമണ്ഡലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനങ്ങൾ പോലും ഇല്ലാത്ത ഒരു അസംബ്ലിയാണ് ചിറയൻകീഴ് നിയോജകമണ്ഡലം. നമുക്കറിയാം തീരദേശ മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു അസംബ്ലിയാണ് ചിറയൻകീഴ് നിയോജകമണ്ഡലം. നമുക്ക് തീരദേശ മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ ചെയ്യാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം ടൂറിസം മേഖലയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ചിറയൻകീഴ്. എന്നാൽ ടൂറിസം മേഖലയ്ക്ക് ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, കയർത്തൊഴിലാളികൾ കയർ വ്യാപനം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. എന്നാൽ നമുക്ക് ഇന്ന് വരെ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥലങ്ങളും പ്രദേശങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞങ്ങൾ ഓട്ടപ്പെടുത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാകും. ഈ വികസന മുരടിപ്പിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മഹിളാ മോർച്ച നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ ആശാനാഥാണ് NDA ജനവിധി തേടുന്നത്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ആശാനാഥും. കാരണം വർഷങ്ങളായിട്ട് സീറ്റും വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നിട്ട് പോലും കേന്ദ്ര പദ്ധതികളെല്ലാം കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കേണ്ട ഒരു മണ്ഡലം, വികസന ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം, വികസന സാധ്യതകൾ കൂടിയുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും വികസന മുരടിപ്പാണ് ഈ മണ്ഡലം മുഴുവൻ. കാരണം വന്നപ്പോൾ തന്നെ കേട്ട് പല ആൾക്കാരും പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു വിഷയം കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അതുപോലെ റോഡിന്റെ പ്രശ്നം, പാലത്തിന്റെ പ്രശ്നമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും വികസന മുരടിപ്പ് നേരിടുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA വരാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇടതു ചായ്വുള്ള മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ UDFഉം ചിറയൻകീഴിൽ താമര വീരിക്കാൻ NDAയും കടുത്ത പരിശ്രമത്തിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥികളുടെ വോട്ടുപിടുത്തം. കുടിവെള്ള പ്രശ്നമാണ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നതും. അതേസമയം മണ്ഡലത്തിൽ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വി ശശി ഉയർത്തിക്കാട്ടുന്നത്. പരിചയ സമ്പത്തിന്റെ കാര്യത്തിൽ UDF സ്ഥാനാർത്ഥി വി ശശി കളം നിറയുമ്പോൾ ശക്തമായ പ്രചരണവുമായി UDF സ്ഥാനാർത്ഥി BS അനൂപും ഒപ്പമുണ്ട്. ചിറയൻകീഴിൽ ഇടതു വലതു മുന്നണികൾക്കെതിരെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ആശാനാഥും. ചിറയൻകീഴ് മണ്ഡലം രൂപീകരിച്ചതു മുതൽ LDFനൊപ്പം നിന്ന മണ്ഡലം ഇക്കുറി ആരെ തുണയ്ക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. HP News ചിറയൻകീഴ്.